ശരിക്കും കാലക്കണക്കെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ 120 വർഷമാണ് നോഹ പ്രസംഗിച്ചത്. എന്നാൽ ഈ 120 വർഷം നോഹ പ്രസംഗിച്ചിട്ടും ഒറ്റ ഒരാൾ പോലും പുറത്തുനിന്ന് തൻ്റെ പെട്ടകത്തിൻ്റെ അകത്തേക്ക് കയറാൻ ഇല്ലല്ലോ എന്നോർക്കുമ്പോൾ നോഹയ്ക്ക് സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പുറത്തുനിന്ന് ഒരു മനുഷ്യൻ പോലും തന്നോട് കൂടെ നിൽക്കാൻ ഇല്ലല്ലോ എന്നുള്ളതാണ് തൻ്റെ പ്രയാസം. താൻ പറഞ്ഞ സന്ദേശം ആരും അംഗീകരിച്ചില്ലല്ലോ എന്നുള്ളതാണ് തന്നെ വേദനിപ്പിക്കുന്ന കാര്യം. പക്ഷേ എന്നാൽ ആ വേദനയൊക്കെ അതിജീവിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച കാര്യം ആരെൻ്റെ കൂടെ നിന്നില്ലെങ്കിലും എൻ്റെ കൂടെ ദൈവമുണ്ട് എന്നുള്ള ബോധ്യമാണ്. തന്നോട് കൂടെ ഉണ്ടായിരുന്നവർ പലരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, ആ വലിയ പ്രളയത്തെ മുങ്ങിപ്പോയപ്പോൾ, താനും തൻ്റെ കുടുംബത്തിനും ഒരു പോറൽ പോലും ഏൽക്കാതെ ദൈവം അവരെ സൂക്ഷിച്ചില്ലേ? അബ്രഹാമിൻ്റെ കുഞ്ഞിനെ യാഗം കഴിക്കാൻ വേണ്ടി അബ്രഹാമിനോട് പറയുമ്പോൾ തൻ്റെ ഭാര്യയോട് പറയാൻ കഴിയില്ല, വീട്ടിലുള്ള മറ്റാരോടും പറയാൻ കഴിയില്ല, തൻ്റെ സ്നേഹിതരോട് പറയാൻ കഴിയില്ല. ആരാധനയ്ക്ക് വേണ്ടി പോകുന്ന സമയം ബാല്യക്കാർ കൂടെ ഉണ്ടായിരുന്നു, അവരോട് പറയാൻ കഴിയില്ല. എന്തിനേറെ പറയുന്നു, സ്വന്തം മോനോട് പോലും പറയാൻ കഴിയാത്ത സാഹചര്യം. പക്ഷേ അവിടെയും അബ്രഹാം വിശ്വസിച്ചത് മറ്റൊന്നല്ല, ആരോടും പറയാൻ പറ്റുന്നില്ലെങ്കിലും ഞാനിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും എന്നോട് പറഞ്ഞ ഈ ദൗത്യം ഏൽപ്പിച്ച ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതായിരുന്നു അബ്രഹാമിൻ്റെ വിശ്വാസം. മലയുടെ മുകളിൽ കുഞ്ഞിനെ യാഗം കഴിക്കാൻ തുടങ്ങുന്ന സമയം യഹോവയായ ദൈവം അവനോട് പറഞ്ഞത്, അബ്രഹാമേ നീ തലപൊക്കി നോക്കുക, ഒരാട്ടുകൊറ്റനെ കാണാം. അവിടെ വലിയൊരു ദൈവത്തിൻ്റെ കരുതലാണ് കണ്ടത്. ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും ആരൊക്കെ തള്ളിക്കളഞ്ഞാലും നമുക്ക് ദൈവപ്രവർത്തി കാണണമെങ്കിൽ ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. അതായിരിക്കണം നമ്മുടെ സന്തോഷം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ആരൊക്കെ ഞങ്ങളെ മുറിപ്പെടുത്തിയാലും ആരൊക്കെ ഞങ്ങളെ തള്ളിക്കളഞ്ഞാലും കർത്താവ് ഞങ്ങളെ ഒരിക്കലും തള്ളിക്കളയാത്ത കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.